ദൃശ്യം എന്ന് പറയുന്ന സിനിമ സംഭവിക്കുന്നത് വരെ 50 കോടി എന്ന് പറയുന്ന കളക്ഷൻ ഒരു മലയാള സിനിമയ്ക്ക് എത്തിപ്പിടിക്കാവുന്നതിൽ അപ്പുറമായിട്ടാണ് ആളുകൾ വിലയിരുത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ദൃശ്യം 75 കോടിയിലധികം കളർ ചെയ്യുകയും പിന്നീട് പുലിമുരുകൻ എന്ന ചിത്രത്തിലോട്ട് തന്നെ തന്നെ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് ലാലേട്ടൻ 100 കോടിയിലധികം ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യുകയും ഉണ്ടായി. അങ്ങനെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ ലാലേട്ടൻ ഒന്നാമതാവുകയും 100 കോടി ഗ്രോസ് കളക്ഷൻ നേടിയ ആദ്യ മലയാള ചിത്രം എന്ന് പറയുന്ന റെക്കോർഡ് പുലിമുരുകൻ നേടുകയും ചെയ്തു. പിന്നീട് വന്ന ലൂസിഫർ ആണെന്നുണ്ടെങ്കിലും ഇതേ റെക്കോർഡുകളെല്ലാം തിരുത്തുന്ന രീതിയിലുള്ള പ്രകടനമാണ് ഓവറോൾ കളക്ഷൻ പ്ലസ് അതർ റൈറ്റ്സിലൂടെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ മലയാളത്തിലെ ഒരു സർവൈവൽ ത്രില്ലർ, അതിലുപരി മലയാളികൾക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ജീവിതത്തിൽ 2018 സംഭവിച്ച ഒരു വലിയ പ്രളയത്തെ സിനിമയിൽ ആവിഷ്കരിച്ച 2018 മലയാളത്തിലെ എക്കാലത്തെയും റെക്കോർഡുകളെല്ലാം തകർത്തുകൊണ്ട് 170 കോടി രൂപ കളക്ട് ചെയ്യുകയും ചെയ്തു. ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സോണി ലിവിന് നേരത്തെ തന്നെ വിറ്റതുകൊണ്ട് ചിത്രം ഒട്ടും വൈകാതെ തന്നെ OTT പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ട് ഈ ചിത്രം 200 കോടി എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ പറ്റാതെ പോയത്. പിന്നീട് മലയാള സിനിമയിൽ 100 കോടിയിലധികം കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് വന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ്. മഞ്ഞുമൽ ബോയ്സ് ആദ്യ ഒരു കൊച്ചു ചിത്രമായിട്ടാണ് തിയേറ്ററുകളിൽ വന്നത്. അതിനാകെ ഉണ്ടായിരുന്ന ഒരു പ്രൊമോഷൻ സുഷിൻ ശ്യാമിന്റെ സീൻ മാറ്റം എന്ന് പറയുന്ന ഡയലോഗ് മാത്രമായിരുന്നു. പിന്നീട് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിഞ്ഞ അത് കാണികൾ ഏറ്റെടുക്കുകയും അത് മറ്റുള്ളവരോട് സജസ്റ്റ് ചെയ്യുകയും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ചിത്രം വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുഷിന്റെ വാക്കുകൾ ഉറപ്പാക്കുന്ന രീതിയിൽ തന്നെ മഞ്ഞുമൽ ബോയ്സിന്റെ തമിഴ്നാട്ടിലെ പ്രകടനം മലയാള സിനിമയുടെ തന്നെ സീൻ മാറ്റി. ഒരു മലയാള സിനിമ തമിഴ്നാട്ടിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന തുക കളക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ 125 കോടി ചിത്രം ഇതിനോടകം നേടിക്കഴിഞ്ഞു. ഒട്ടും വൈകാതെ തന്നെ ചിത്രം 150 കോടിയിലേക്ക് എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാടിലെ കളക്ഷൻ കേരളത്തിലെ കളക്ഷനേക്കാൾ കൂടുതൽ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. OTTയിൽ ചിത്രം ഉടനെ തന്നെ വന്നില്ലെങ്കിൽ ചിത്രം എന്തായാലും 200 കോടിയിലധികം തന്നെ കിടക്കുമെന്നാണ് പ്രതീക്ഷ. ഇതിനോടൊപ്പം തന്നെ പ്രേമലു എന്ന ചിത്രവും വമ്പൻ കളക്ഷൻ നേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മഞ്ഞുമൽ ബോയ്സ് വരുന്നതിന് മുമ്പ് വരെ പ്രേമലു ആയിരുന്നു കേരളത്തിൽ തരംഗമായിക്കൊണ്ടിരുന്നത്. പ്രേമലു സിനിമയുടെ ഡബ്ഡ് തെലുങ്കു പതിപ്പ് വരുന്നതോടുകൂടി ചിത്രം 100 കോടിയിലധികം നേടുമെന്ന് ഉറപ്പിക്കാം. ഫെബ്രുവരി മാസം ഇറങ്ങിയ മലയാള സിനിമകളെല്ലാം നിങ്ങൾ കണ്ടിരുന്നു.